അപ്പോൾ നമ്മൾ സോൾ പ്രോപ്പറേറ്റർഷിപ്പ് പഠിച്ചു ഇനി നമ്മൾ പഠിക്കുന്നത് പാർട്ണർഷിപ്പാണ് അറിയാമല്ലോ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഒരു വ്യക്തി ഒറ്റയ്ക്ക് നടത്തുന്ന ബിസിനസ്സാണ് ഓക്കെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വ്യക്തിയല്ല രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ബിസിനസ്സിനെ നമുക്ക് എന്ത് പറയാം പാർട്ട്ണർഷിപ്പെന്ന് നമുക്കിവിടെ പറയാം ഡെഫിനിഷൻ നോക്കുക അക്കോർഡിംഗ് ടു പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പാർട്ണർഷിപ്പ് ആക്ട് എന്താ പറയുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹു ഹാവ് എഗ്രി ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് വൺ ബൈ ആൾ ഓർ എനി ഓഫ് ദം ആക്ടി ഫോർ ആൾ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ രണ്ടുപേർ തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ് ഹൂ ഹ് എഗ്രി ടു ഷെയർ ദ പ്രോഫിറ്റ് പ്രോഫിറ്റ് കിട്ടിയാലും അവരെന്ത് ചെയ്യുന്നു ഷെയർ ചെയ്യാമെന്ന് പറയുന്നു ലോസ് വന്നാൽ എന്ത് ചെയ്യുന്നു ഷെയർ പരസ്പരം ഷെയർ ചെയ്യാമെന്ന് പറയുന്നു പിന്നെ എന്താണ് ഓഫ് ബിസിനസ് ക്യാരിഡ് വൺ ബൈ ആൾ ഒന്നുകിലേ പാർട്ണർഷിപ്പിലുള്ള എല്ലാവരും പ്രവർത്തിക്കും ഇല്ലെങ്കിൽ എന്താണ് എനി എനി ഓഫ് ദം ആക്ടി ഫോർ ആൾ ഒരാൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യും പ്രവർത്തിക്കും അതായത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഫ്രണ്ടിന് എന്താണ് വേറെ ജോലിയുണ്ട് പുള്ളിക്ക് ഈ ബിസിനസ്സിൽ നിൽക്കാനായിട്ട് പറ്റില്ല അപ്പോൾ പുള്ളിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു പുള്ളിക്ക് വേണ്ടിയും കൂടി ഞാൻ എന്ത് ചെയ്യുന്നു ജോലി ചെയ്യുന്നു അതാണ് ഇവിടെ പറയുന്നത് കാര്യീഡ് ഒൺ ബൈ ആൾ ഞാൻ എന്ത് ചെയ്യുന്നു കാര്യ ഓൺ ബൈ ആൾ ഞാൻ എന്ത് ചെയ്യുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു ഓർ എനി ഓഫ് ദം ആക്ടി ഫോർ ആൾ എന്ന് പറഞ്ഞെന്താണ് എല്ലാവർക്കും വേണ്ടി ഒരാൾ എന്ത് ചെയ്യുന്നു ആക്ട് ചെയ്യുന്നു ഒന്നുകിൽ എല്ലാവരും ഓൺ ബൈ ആൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യുന്നു പാർട്നർഷിപ്പ് ബിസിനസ്സിലോട്ട് എന്ത് ചെയ്യുന്നു അവരെ പ്രവർത്തിക്കുന്നു അവരെ ലാഭം നേടാനായിട്ട് നോക്കുന്നു ഇല്ലെങ്കിൽ എന്താണ് ബാക്കിയുള്ളൊരു കാശിടും അവർ ജസ്റ്റ് പാർട്നേഴ്സ് മാത്രമായിരിക്കും ഓക്കെ ഒരാളായിരിക്കും എന്ത് ചെയ്യുന്നത് എനി ഓഫ് ദം ആക്ടി ഫോർ ആൾ ഒരാളെ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ആക്ട് ചെയ്യുന്നു ഓക്കെ ഇതിനാണ് എന്ത് പറയുന്നത് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ക്ലിയർ ആണ് അക്കോർഡിങ് ടു പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു ഡിഫൈൻസ് ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ രണ്ടുപേർ തമ്മിലുള്ള റിലേഷനാണ് ഹൂ ഹാവ് യു അഗ്രി ടു ഷെയർ ദ പ്രോഫിറ്റ് പ്രോഫിറ്റ് കിട്ടിയാൽ പരസ്പരം ഷെയർ ചെയ്യാം ഓഫ് ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ആൾ എല്ലാവരും എന്ത് ചെയ്യുന്നു ഒരേപോലെ ആക്ട് ചെയ്യുന്നു ഇല്ലെങ്കിൽ എന്താണ് എനി ഓഫ് ദം ആക്ടി ഫോർ ആൾ ഒരാൾ മറ്റുള്ള എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യുന്നു ആക്ട് ചെയ്യുന്നു ഇതിനാണ് എന്ത് പറയുന്നത് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നമ്പർ ഓഫ് പേഴ്സൺ പാർട്ട്ണർഷിപ്പിൽ മിനിമം രണ്ട് പേര് വേണം മാക്സിമം ഇരുപത് പേരാണ് എന്നാൽ ബാങ്കിങ് ഫാമിൽ മാക്സിമം പത്ത് പേരാണ് ഓക്കെ അപ്പോൾ നമ്പർ ഓഫ് ഫാം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ് മിനിമം അറിയാമല്ലോ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ മിനിമം രണ്ട് പേര് വേണ്ടി വേണം മാക്സിമം ഇരുപതാണ് പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടുവിൽ പറയുന്നത് മാക്സിമം ഇരുപത് പേര് വരെ എന്ത് ചെയ്യാം പാർട്ണർഷിപ്പിൽ ആവാം പക്ഷേ ബാങ്കിങ് സെക്ടർ ആണെങ്കിൽ പത്ത് പേര് മാത്രമേ എന്തേ ഉള്ളൂ അവിടെ ആവാം പിന്നെ എന്താണ് എഗ്രിമെൻറ്റ് ദ എഗ്രിമെൻറ്റ് മേ ബി എയ്ർ ഓറൽ ഓർ റിട്ടേൺ എഗ്രിമെൻ്റ് എങ്ങനെയുള്ളതായിരിക്കണം ഒന്നുകിൽ ഓറൽ ആയിരിക്കണം ഇല്ലെങ്കിൽ എന്താണ് എഗ്രിമെൻറ്റ് റിട്ടേൺ ആയിരിക്കണം പിന്നെന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ ബിസിനസ് മസ്റ്റ് ബി പ്രോഫിറ്റ് സീക്കിംഗ് ആൻഡ് ഓൾസോ ലോഫുൾ എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ പാർട്നർഷിപ്പ് ആക്ട് ബിസിനസ് തുടങ്ങണമെങ്കിൽ നിയമത്തിൻ്റെ കണ്ണിൽ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സായിരിക്കണം രണ്ടുപേർ തമ്മിൽ ഡ്രഗ്സിൻ്റെ ബിസിനസ് തുടങ്ങുന്നു അങ്ങനെ തുടങ്ങാനായിട്ട് പറ്റില്ല അത് പാർട്ണർഷിപ്പ് ആക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യാനും പറ്റില്ല ഓക്കെ അപ്പോൾ ബിസിനസ് എന്താണ് പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം അതെന്തായിരിക്കണം ഒരു ലോഫുൾ ഫുൾ ആയിരിക്കണം ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ദ പ്രോഫിറ്റ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഓഫ് ബിസിനസ് മസ്റ്റ് ബി ഷെയർഡ് ബൈ ഓൾ പാർട്ട്നേഴ്സ് ഇൻ ആൻ എഗ്രീഡ് റേഷ്യോ അതായത് ഇവിടെ പ്രോഫിറ്റ് കിട്ടിയാൽ എല്ലാ പാർട്നേഴ്സും എന്താണ് പരസ്പരം ഷെയർ ചെയ്യണം എങ്ങനെ എഗ്രീഡ് റേഷ്യോ എത്ത് എന്താണോ പാർട്നർഷിപ്പിൽ പറഞ്ഞിട്ടുള്ളൂ അവർ പാർട്ണർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ സമയത്ത് എന്താണോ പറഞ്ഞിട്ടുള്ളൂ അവരൊരു എഗ്രിമെൻ്റ് ഒക്കെ തയ്യാറാക്കും ആ റിട്ടേൺ അഗ്രിമെൻറ്റിന് നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡെന്ന് പറയും ആ ഡീഡിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യണം അപ്പോൾ ഒരാൾ അമ്പതിനായിരം രൂപ ക്യാപിറ്റൽ ഇടും ഒരാൾ ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ ഇടും അപ്പോൾ അമ്പതിനായിരം ക്യാപിറ്റൽ ഇട്ട ആൾക്ക് എന്താണ് പ്രോഫിറ്റിൽ നിന്ന് ഒരു എമൗണ്ട് കൊടുക്കും ഒരു ലക്ഷം രൂപ ഇട്ട ആൾക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് എന്ത് ചെയ്യും കൊടുക്കും ഓക്കെ മ്യൂച്വൽ ഏജൻസി മ്യൂച്വൽ ഏജൻസി ഇസ് ദ കോർ ഓഫ് പാർട്ണർഷിപ്പ് എവരി പാർട്ട്ണർ ഓഫ് ദ ഫേം ഈസ് ബോത്ത് ആൻ ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൾ ഓക്കെ ഇവിടെ എന്താണ് മ്യൂച്വൽ ഏജൻസി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് എവരി പാർട്ണർ ഓഫ് എ ഫേം ബോത്താൻ ഏജൻ്റ് ആൻഡ് പ്രിൻസിപ്പൾ ഏജൻ്റ് പ്രിൻസിപ്പൾ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയെ ആക്ട് ചെയ്യുന്നതിനാണ് ഏജൻ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ പ്രിൻസിപ്പൾ ഞാനിവിടെ ഇല്ല എനിക്കൊരു ബൈക്ക് വാങ്ങണം ഞാൻ അതിൻ്റെ ഒരു കൂട്ടുകാരനെ ഏൽപ്പിച്ചു അപ്പോൾ അയാൾ എനിക്ക് വേണ്ടി എന്തെയും ഒരു ബൈക്ക് വാങ്ങും അപ്പോൾ അയാളെ ഞാൻ എന്ത് പറയും എന്ന് പറയും ഞാൻ പ്രിൻസിപ്പിൾ എന്ന് പറയും അപ്പോൾ ഇവിടെ പാർട്ണർഷിപ്പിലും അങ്ങനെയാണ് ഒരാളില്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റൊരാൾ എന്ത് ചെയ്യണം ഒരു പ്രിൻസിപ്പിൾ ഇല്ലെങ്കിൽ ആ പ്രിൻസിപ്പളിന് വേണ്ടി മറ്റൊരാൾ ഏജൻ്റ് അയാളുടെയും കൂടി ജോലി ചെയ്യണം അയാളുടെ ഏജൻറ്റായിട്ട് എന്ത് ചെയ്യണം പ്രവർത്തിക്കണം അതാണ് ഇവിടെ പറയുന്നത് പിന്നെ ബാക്കിയുള്ളത് അൺലിമിറ്റഡ് ലൈബിലിറ്റിയാണ് പിന്നെ എന്താണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് പരസ്പരം വിശ്വാസം ഉണ്ടായിരിക്കണം അടിയുണ്ടാവാൻ പാടില്ല ഓക്കെ രണ്ടുപേർ തമ്മിൽ ബിസിനസ് തുടങ്ങുന്നു പക്ഷേ അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല അടി ഉണ്ടാവാനിടപാടില്ല നോ സപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇവർക്ക് എന്താണ് പ്രത്യേക നിയമസഹിതകളും നിയമ സംവിധാനങ്ങളൊന്നും എന്ത് ചെയ്യില്ല ഉണ്ടായിരിക്കില്ല നോ സപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് ഇവരെന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ പാർട്നർഷിപ്പ് ആക്ട് വച്ച് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇവരെ രജിസ്റ്റർ ചെയ്യുന്നത് പിന്നെ അടുത്ത് നോക്കിയോ പാർട്നർഷിപ്പിന് കുറച്ച് മെറിറ്റ്സ് ഉണ്ട് ഒന്ന് ഈസി ഫോം ഐൻ്റെ ഡിസോൾവ് പെട്ടെന്ന് തുടങ്ങാം പെട്ടെന്ന് അവസാനിപ്പിക്കാം പിന്നെന്താണ് ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ഓക്കെ രണ്ട് പേരാണ് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും എന്ത് ചെയ്യാം പരസ്പരം ഒരേപോലെ ചിന്തിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം ബാലൻസ്ഡ് ഡിസി ഡെസിഷനൊക്കെ എടുത്ത് എന്ത് ചെയ്യാം മുന്നോട്ട് പോകാം മോർ ക്യാപിറ്റൽ രണ്ടുപേരുടെയും ക്യാപിറ്റൽ കിട്ടും നേരത്തെ സോൾ പ്രോപ്പറേറ്റർഷിപ്പിൽ ഒരാളുടെ ക്യാപിറ്റൽ മാത്രമേ കിട്ടുള്ളൂ ആരാണോ ബിസിനസ് തുടങ്ങുന്നത് അയാളുടെ ക്യാപിറ്റൽ മാത്രമേ കിട്ടുള്ളൂ പക്ഷേ എന്നാൽ ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ എന്ത് ചെയ്യുന്നു രണ്ടുപേരുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു ഇവിടെ കിട്ടുന്നു അല്ലേ രണ്ടുപേരും പേരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും രണ്ടുപേരും എന്ത് ചെയ്യണം പ്രോഫിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തേ പറ്റുകയുള്ളൂ പിന്നെ അടുത്ത് എന്താ പറയുക സോറി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ ഷെയറിങ് ഓഫ് റിസ്ക് അല്ലേ റിസ്ക് ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റൊരാൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്കുണ്ടാകുന്ന ലോസ് എന്ത് ചെയ്യും കുറയും മെയിൻറ്റെയിൻ സീക്രസി രണ്ട് പേരിലേ ഉള്ളൂ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും സോൾ പ്രൊപ്പറ്റിഷിപ്പ് പോലെ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും സീക്രട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും എന്നാൽ പാർട്ണർഷിപ്പിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഒന്ന് അൺലിമിറ്റഡ് ലൈബിലിറ്റി ബാധ്യത അൺലിമിറ്റഡ് ആണ് ലിമിറ്റഡ് റിസോഴ്സ് റിസോഴ്സ് രണ്ട് പേരെ ഉള്ളൂ കമ്പനിയൊക്കെ അപേക്ഷിച്ച് എന്താണ് റിസോഴ്സ് കുറവാണ് പക്ഷെ സോൾ പ്രപ്രഷിപ്പിനെ അപേക്ഷിച്ച് റിസോഴ്സ് കൂടുതലാണ് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ് എന്താണ് അടിയുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് പിന്നെ എന്താണ് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ് ചിലപ്പോൾ അടിയുണ്ടായാൽ അല്ലെങ്കിൽ ഇവർ നമ്മൾ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ രണ്ടുപേരും ബിസിനസ് എന്ത് എന്തെയും എടുത്തിറങ്ങിയിട്ട് പോകും ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ് ആളുകൾക്ക് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത്ര നല്ലൊരു ബിസിനസ്സായിട്ട് തോന്നൂല്ലേ പബ്ലിക് കോൺഫറൻസ് കിട്ടിയെടുക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ വലിയ പാടാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് പാർട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സും മെരിറ്റ്സും ഡിമെരിറ്റ്സും